Hello friends, welcome back. നിലവിലെ സാഹചര്യം പരിഗണിച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് സാധ്യത ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. എക്സാമൊന്നും ഇല്ലാത്ത ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അപ്ലോഡ് ഡാറ്റാസ് ചെക്ക് ചെയ്യാൻ സമയം കിട്ടും. സോ നമുക്ക് അതിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം. നമ്മൾ ആദ്യം നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. യൂസർ ഐ ഡി പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ശ്രദ്ധിക്കുക, നമ്മൾ മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കുന്നു. ഇല്ല, മെസ്സേജ് വന്നില്ല, ഇതുവരെ വന്നിട്ടില്ല ഏത് ജില്ലയിലും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഫൈൽ നോക്കുക, മൈ പ്രൊഫൈൽ എടുക്കുക. മൈ പ്രൊഫൈലിൽ ഇനി നമ്മൾ എന്താ നോക്കുന്നത്, നമ്മൾ എന്താ നോക്കുന്നത്, നമ്മൾ സ്കാൻ ഡോക്യുമെൻ്റ്സ് ആണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ മൈ പ്രൊഫൈലിൽ സ്കാൻ ഡോക്യുമെൻ്റ്സ് എടുക്കുന്നു. സ്കാൻ ഡോക്യുമെൻ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു, അത് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മളത് ലോഡ് ചെയ്ത് വരും. നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും എന്ത് ചെയ്യും, ഓപ്പൺ ആയിട്ട് വരും. പക്ഷേ ഇൻ കേസ് നമുക്ക് മെസ്സേജ് വരാത്ത സാഹചര്യത്തിൽ ആ ഒരു ഭാഗം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ നെയിമും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. അതിൻ്റെ താഴെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ സ്കാൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഓരോ സർട്ടിഫിക്കറ്റുകൾ, അതായത് SSLC, +2, DTC, KTET, അല്ലെങ്കിൽ നമ്മളൊരു BEd, ഡിഗ്രി, PG, ഇങ്ങനെ നമ്മൾ ഏതൊക്കെയാ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ ക്വാളിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്, അങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റിന് താഴെ പച്ച ടിക്കാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതേസമയം റെഡ് മാർക്കാണെങ്കിൽ വെരിഫൈ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലാവും. നമ്മൾ ഓരോ സർട്ടിഫിക്കറ്റുകളും നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ള ആ പാർട്ടിൽ നമ്മൾ ഓരോ സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ നോക്കുക, ദെൻ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു റെഡ് മാർക്കായിരിക്കും, വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രീൻ മാർക്കും. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്നുള്ള പാർട്ട് ഓക്കെ. അതിൻ്റെ താഴെ വരുന്നത് ID പ്രൂഫ് ഡീറ്റെയിൽസ് ആണ്. അത് നമ്മൾ ആധാർ ആഡ് ചെയ്തോന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധാർ എല്ലാത്തിനും എന്താണ്, ഐഡൻറ്റിഫിക്കേഷനാണ്. സോ നിങ്ങൾ ആധാർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്യുക. ദെൻ പിന്നെ പറയുന്നു, ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ആഡ് ചെയ്യാം. SC ST OBC-ക്കാർക്കൊക്കെ വേണ്ട അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് വന്നിട്ട് മാത്രം നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ മതി. കാരണം എന്താ വെച്ചാൽ, അതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ക്രിമിനലിയർ ആയാലും 1 ഇയറാണ്. എന്നാലും എങ്ങനെ ആയിരുന്നാലും നിങ്ങൾ അതിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഫൈനലി പറയാനുള്ളത്, ജനറലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആവാം, കമ്മ്യൂണിറ്റി ആകാം, ദെൻ ID പ്രൂഫ് ആവാം, ഏതായാലും നിങ്ങൾ സ്കാൻ ചെയ്യുന്ന ആ കോപ്പി, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിക്ക് നല്ല ക്ലാരിറ്റി ആവശ്യമാണ്. അതിൻ്റെ 4 വശവും കാണത്തക്ക രീതിയിൽ തന്നെ, അത് ഇൻക്ലൂഡഡ് ആവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ മെസ്സേജ് വരാൻ കാത്തിരിക്കുന്നവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഉപകാരപ്രദമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.